ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളർന്നു കഴിയുമ്പോ ഇതിന്റെ നീര് കുടിക്കാൻ ആണെന്ന് തോന്നുന്നു. ഈ പൂമ്പാറ്റ, ഈ ഒരു രണ്ട് മൂന്ന് പൂമ്പാറ്റ ടൈപ്പ് ആണ് എപ്പോഴും ഈ ചെടിയിൽ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിത്രശലഭങ്ങൾക്ക് വേണ്ടി ഒരു ചെടി ഉണ്ടായാലും എങ്ങനെയിരിക്കും. ഇത് കാസർഗോഡ് ജില്ലയിലെ മിനി ചേച്ചിയുടെയും തോമസ് ചേട്ടൻ്റെയും വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ്. അതായത് ഇവരുടെ ഒരു ഗാർഡനിൽ ഇവർ ഒരു ചെടി വളർത്തിയിട്ടുണ്ട്. ആ ഒരു ചെടിയിലാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ ഓരോ സീസണിലും എല്ലാ സമയങ്ങളിലും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ചിത്രശലഭം ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇലയുടെ ചാറ് കുടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അവരറിഞ്ഞത്. നല്ല മനോഹരമായ ചില പൂക്കളൊക്കെ അടങ്ങിയ ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിനി ചേച്ചി അല്ലെങ്കിൽ തോമസിനെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർ ഓൾ കേരള ബേസിൽ എല്ലാവരും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഗാർഡനിലും ഇത്ര മനോഹരമായ ചെടികൾ ആക്കിയെടുക്കാവുന്നതാണ്. ഈ ചെടികളെ പറ്റിയുള്ള കൂടുതൽ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് തോമസ് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പം നേരെ പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ മുന്നിൽ കാണുന്ന ചെടിക്ക് വളരെയധികം പ്രത്യേകത ഉണ്ട് അല്ലേടാ? എന്തൊക്കെ പ്രത്യേകതയാണ്? നിറച്ച് ചിത്രശങ്ങൾ രൂപമുണ്ട്, അതെല്ലാം പറഞ്ഞു പോകുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളർന്നു കഴിയുമ്പോ ഇതിന്റെ നീര് കുടിക്കാൻ ആണെന്ന് തോന്നുന്നു. ഈ പൂമ്പാറ്റ, ഈ ഒരു രണ്ട് മൂന്ന് പൂമ്പാറ്റ ടൈപ്പ് ആണ് എപ്പോഴും ഈ ചെടിയിൽ കാണുന്നത്. നിറഞ്ഞിരിപ്പുണ്ടായിരിക്കും. ഇത് ഇപ്പൊ ഈ കാണുന്നത് പോലെ അല്ല, ഇത് ഒരു രണ്ടു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ പൂമ്പാറ്റ കാരണം ചെടി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ എന്നിട്ട് ഇതിന് പൂമ്പാറ്റ ചെടി എന്നാ പറയുക? പൂമ്പാറ്റ ചെടി നമ്മൾ അതിനുവേണ്ടി പൂമ്പാറ്റികൾക്ക് നട്ട് വെച്ചിരിക്കുന്നതാണോ? അതെ, പൂമ്പാറ്റ വേണ്ടി ഇതൊരു മഞ്ഞ പൂവായിട്ട് വരുന്ന ഒരു ചെടിയാ. വളരെ ഭംഗിയാ കാണാൻ. ഇതിന്റെ സീസണിലുള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വീഡിയോസും ചെറിയ ചെറിയ പിക്ചേഴ്സും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇതൊരു സീസൺ സമയം എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു പൂക്കുന്ന സമയമാണ്. ഇത് എല്ലാ സമയത്തും പൂക്കാറില്ല. ഇതൊരു പൂവാകുന്ന സമയങ്ങളിലാണ് ഈ ഒരു ചിത്രശലഭങ്ങൾ കൂടുതലായിട്ട് അതിൽ വരികയും അതിൽ ബ്രീഡിങ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തേൻ കുടിക്കാനൊക്കെ ഒരുപാട് ചിത്രശലഭങ്ങൾ പുറത്തുനിന്ന് വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എടുത്തു വെച്ചിരുന്ന ഫോട്ടോസാണിത്. കാരണം ഇതിലുള്ള ഇലയുടെ ചാറാണ് ഇതിൻ്റെ പ്രധാന ഏറ്റവും ഇഷ്ടപ്പെട്ട. അതുകൊണ്ട് ഈ ഒരു ചെടി നമ്മുടെ ഒരു ഗാർഡനിലും കൊണ്ട് നിർത്തുവാണെങ്കിൽ ഇതുപോലെ ചിത്രശലഭങ്ങൾ ആകർഷിച്ച് നമ്മുടെ ഒരു ഗാർഡനിലേക്ക് എത്തിയും നമ്മുടെ ഗാർഡൻ വളരെ മനോഹരമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ചിത്രശല പൂമ്പാറ്റ ചെടി അല്ലെങ്കിൽ ചിത്രശല ചെടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി വിത്ത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി താഴെക്കണ നമ്പറിൽ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഷെയറായിട്ടും സപ്പോർട്ടായിട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് പല പല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു.